ക്ലാഷസിലേക്ക്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാഷ് ഓഫ് ക്ലാൻസിലെ കുറച്ച് ടിപ്സും ട്രിക്സും ആണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ പുതിയ ചാനൽ പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ കുറേ വീഡിയോ ഇറക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളെ എല്ലാ സപ്പോർട്ടെല്ലാം വേണം. അപ്പോൾ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ക്ലാൻസിലെല്ലാം ഷെയർ ചെയ്യുക, നിങ്ങളെ ക്ലാൻ ഗ്രൂപ്പിൽ, പിന്നെ ക്ലാൻ മെമ്പേഴ്സിനോടെല്ലാം പറയുക ഒന്ന് വിസിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മലയാളീസിനോട്. സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ചെയ്തിട്ട് പോവുക. ഞാൻ ഇങ്ങനെ ടിപ്സ് കുറേ ഇട്ടുകൊടുക്കും. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറേ ടിപ്സാണ് എങ്ങനെ നിങ്ങൾക്ക് ക്ലാഷ് ഓഫ് ക്ലാൻസ് വളരാം, നല്ല അറ്റാക്ക് സ്ട്രാറ്റജി, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾ കുറേ കാലമായി ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്നതാണെങ്കിലും ഇല്ലെങ്കിൽ ബിഗിനറാണെങ്കിൽ രണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ ഫസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്, അത് പക്ഷേ ബിഗിനേഴ്സ്, പക്ഷേ ഇത് രണ്ടാൾക്ക് ഉപകാരപ്പെടും. എന്താ പറയുക, തുടങ്ങാം. ഞാനിപ്പോൾ THA, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ THA8 ആണ്. THA8 ആയിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതാ ഒരാഴ്ച ആയിട്ട് ഉണ്ടാവും ആയിട്ട്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലൊരു വാൾസ് എല്ലാം മാക്സ് ചെയ്ത് ആയി സെറ്റാക്കിയിട്ടുണ്ട്. മാക്സ് അല്ല, കുറച്ചായിട്ട്. അപ്പോൾ എല്ലാവരോടും പറയേണ്ട കാര്യം വെച്ചാൽ ബിൽഡർ ബേസിൽ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്ലാൻ ഗെയിംസ് എല്ലാം വരുന്നതാണ്, അപ്പോൾ എന്തായാലും ആൾക്കാർ കളിക്കും. പിന്നെ സീസൺ ചാലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എല്ലാം ബിൽഡർ ബേസിൻ്റെ എന്താ പറയുക ചാലഞ്ചസ് ഫില്ലാക്കുക. ഞാൻ കണ്ടോ ഫുള്ള് ബിൽഡർ ബേസിൻ്റെ എല്ലാം തീർത്തിട്ടുണ്ട്. സോ എല്ലാവരും ബിൽഡർ ബേസ് കളിക്കുക. ബിൽഡർ ബേസിൻ്റെ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ ബിൽഡർ ഹോൾ 6 ആണ്, ബിൽഡർ ഹോൾ ലെവൽ 6. സോ ബിൽഡർ ഹോൾ ലെവൽ 6 ബെസ്റ്റ് ട്രൂപ്സ് എന്ന് പറഞ്ഞാൽ 6 ജയൻസും 4 വിച്ചസും, പിന്നെ ഒരു ഹീറോ ഹീറോ ഉണ്ടാവില്ലേ നമ്മളെ എന്താ പറയുക ബാറ്റിൽ മെഷീനും ബജറ്റ് ആക്കുക. പിന്നെ വേറെ പറയാനുള്ളത് വെച്ചാൽ നിങ്ങളെ വില്ലേജിൽ എങ്ങനെ ഡിഫൻസ് എന്തായാലും സെറ്റാക്കി വെക്കുക. ഇപ്പം നിങ്ങൾ ട്രോഫി പുഷിംഗ് ആണെങ്കിൽ നല്ലൊരു എന്താ പറയുക ബേസ് തന്നെ ഉണ്ടാവണം. വാറിൽ നല്ല കാര്യമായിട്ട് ഇപ്പം നിങ്ങൾ നല്ല ഇപ്പം നിങ്ങൾ വലിയ THA13 പ്ലെയർ ആണെന്ന് വെച്ചോ, THA11 എല്ലാം. അപ്പം നിങ്ങൾ ടൈറ്റനിലെല്ലാം കയറുമ്പോൾ, സോറി ഇടക്കിടക്ക് വരുന്ന മെസ്സേജസ്. സോ നിങ്ങളപ്പോൾ ഇടക്കിടക്ക് വിട്ടെ വാട്സപ്പിൻ്റെ വന്നോ ഇൻ്റർപ്റ്റ് ആയിപ്പോയി, സോറി. അപ്പോൾ നിങ്ങൾ വലിയ വലിയ ബേസ് ടൈറ്റനിലാവുമ്പോൾ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് കളിക്കേണ്ടി വരും മാച്ചസ്. അപ്പോൾ നിങ്ങളെ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാ 3 മണിക്കൂർ നിങ്ങളെ ഷീൽഡ്, 3 മണിക്കൂർ അങ്ങനെ ഷീൽഡ് തീർന്നു കൊണ്ടിരിക്കും. അപ്പോൾ ഷീൽഡ് തീരുന്നത് അനുസരിച്ചിട്ട് എന്താ പറയുക വേറെ ആളെ അറ്റാക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വരികയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ടൈറ്റനിലെത്തി നല്ല പാടിയായിരിക്കും, ട്രോഫിങ് പുഷിംഗ് എല്ലാം നല്ല ടഫ് ആയിരിക്കും. അപ്പം നിങ്ങളെ ഡിഫൻസ് ബേസ് സെറ്റാക്കാനാണ് നോക്കണ്ടേ. സോ അപ്പോൾ ഡിഫൻസ് ബേസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് എല്ലാം സെറ്റാക്കണം. പിന്നെ ഡിഫൻസ് ബേസിൻ്റെ കുറേ ആവശ്യങ്ങൾ വെച്ചാൽ ക്ലാൻ വാർ ലീഗിൽ ആവശ്യമുണ്ട്, വാർസിൽ വാർസെല്ലാം സെറ്റാവേണ്ടെങ്കിൽ നിങ്ങൾ ഡിഫൻസ് തന്നെ നല്ലതായിരിക്കണം. THA11 3-സ്റ്റാർ അടിക്കാനേ വിട്ടുകൂട. ചെറിയ ബേസിലും ആയാലും അങ്ങനെ തന്നെ, ടൗൺ ഹോൾ ചെറുതിലായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ THA11 ബേസിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി കൂടി വരുവയ്യ. ഒരു ബേസിലും അങ്ങനെ 2-സ്റ്റാർ 3-സ്റ്റാർ ഒന്നും അടിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ നോക്കി ചെയ്യുക. പിന്നെ അറ്റാക്ക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ THA8 എത്തിയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ THA7 ഡ്രാഗൺ അറ്റാക്ക് സ്ട്രാറ്റജി തുടങ്ങും. അപ്പോൾ ഡ്രാഗൺ അറ്റാക്ക് സ്ട്രാറ്റജി ആണ് ബെസ്റ്റ് THA7 THA8. THA8 vs THA8 ഡ്രാഗൺ അറ്റാക്ക് സ്ട്രാറ്റജി, THA7 vs THA8 ഡ്രാഗൺ അറ്റാക്ക് ആണ് നല്ലത്. അപ്പം നിങ്ങൾ THA7 THA8 ആണെങ്കിൽ ഡ്രാഗൺ അറ്റാക്ക് തന്നെയാണ് നല്ലത്. പിന്നെ അതിൻ്റെ THA6 THA5 എല്ലാം ആണെങ്കിൽ നിങ്ങൾ ജയൻസ് ബലൂണെല്ലാം വെച്ചിട്ട് കിടിലം പോലെ ആക്കാൻ പറ്റും THA6 എല്ലാം. സോ നിങ്ങളത് നോക്കി ചെയ്യുക. എയർ ഡിഫൻസൊന്നും അത്ര ശക്തിപ്പെടുകയൊന്നും ഇല്ല അന്നേരം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക എയർ ഡിഫൻസ്. പിന്നെ നിങ്ങൾ അങ്ങോട്ട് 9th THA9 എല്ലാം ആകുമ്പോൾക്ക് നിങ്ങൾക്ക് നല്ല നല്ല കിടിലം പോലത്തെ അറ്റാക്സ് എല്ലാം വരും. ലാവാലൂണ്, പിന്നെ പറയുന്ന നിക്കല് അങ്ങനത്തെ കുറേ ഉണ്ട്. ലാവാലൂണുണ്ട്. ലാവാലൂണൊന്നും പക്ഷേ വാറിന് ഉപയോഗിക്കാൻ പറ്റില്ല. CC ഈ ഇലക്ട്രോ ഡാഗിന് വന്നാൽ എന്തായാലും മൂഞ്ചും. അപ്പോൾ ലാവാലൂണെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ എന്താ പറയുക പ്രാക്ടീസിലെല്ലാം ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ എന്തായാലും പെട്ടുപോകും. ലാവാലൂണ് ഉപയോഗിച്ചാൽ എന്താ പറയുക എന്തായാലും ബലൂൺസൊന്നും ഫസ്റ്റ് ലാവ ഹൗണ്ടിനെ മുമ്പിൽ വിട്ടിട്ട് പിന്നെ ബലൂണിനെ വിടുവയ്യ. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, അറിയില്ലെങ്കിൽ പറഞ്ഞു തന്നെയാണ്. സോ
അപ്പോൾ നിങ്ങൾ സിംഗിൾ പ്ലെയറിലും കളിക്കുക, ഇതിൽ നിന്ന് കുറേ ലൂട്ടെല്ലാം കിട്ടും. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ നിന്ന് കളിക്കുക. ഇത് കളിച്ചാൽ കുറേ സ്റ്റാർ കിട്ടിയ ജെമ്മെല്ലാം കിട്ടും, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജെമ്മ് ഇവിടെ ഉണ്ടാവും, അത് എത്രയോ സ്റ്റാർ കിട്ടിയാൽ നിങ്ങൾക്ക് ജെമ്മ് കിട്ടും, 100 ജെമ്മൊക്കെ ആയിട്ട് കിട്ടും. അങ്ങനെ കളിച്ചുകൊണ്ട് പോവുക. അതാണ് ടിപ്സ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. ട്രിക്സ് പറഞ്ഞാൽ അത് തന്നെയാണ് പറയുക, നല്ല അറ്റാക്ക് സ്ട്രാറ്റജിയെല്ലാം നോക്കിയിട്ട് അറ്റാക്ക് ചെയ്യുക, പിന്നെ അങ്ങനത്തെ എല്ലാം ചെയ്യുക. പിന്നെ പ്രാക്ടീസ് മോഡ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലാവാലും ഉണ്ട്, പിന്നെ ക്യൂവിന് എന്താ പറയുക, THN നിങ്ങൾക്ക് ക്യൂവിനെല്ലാം കിട്ടും. അപ്പോൾ ക്യൂവിനെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ട് അറ്റാക്ക് ചെയ്യുക. പിന്നെ ഇതാ ടൗൺ ഹോൾ 4 മുതലാണ് പ്രാക്ടീസ് തുടങ്ങുക. പ്രാക്ടീസിൽ നിന്ന് നിങ്ങൾക്ക് കുറേ എലിക്സറും ഗോൾഡെല്ലാം കിട്ടും, അപ്പോൾ നിങ്ങൾ അതെല്ലാം നോക്കി ചെയ്യുക. അപ്പോൾ ഇതെല്ലാം അറ്റാക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ട്യൂട്ടോറിയൽ ഉണ്ടാവും, അപ്പോൾ ഇത് കളിച്ച് ഫസ്റ്റ് ട്യൂട്ടോറിയൽ ഉണ്ടായിട്ട് കളിക്കുക. അതിൻ്റെ ലൂട്ടെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പ്രാക്ടീസ് ആയിട്ട് എക്സിറ്റ് ട്യൂട്ടോറിയൽ പറഞ്ഞിട്ട് എക്സിറ്റ് ആയിട്ട് കളിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കളിച്ച് എങ്ങനെയാണ് കളിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക, എന്നിട്ട് അത് ഡയറക്റ്റ് നിങ്ങൾ ആ ഗെയിമിൽ അപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലെയർ ബാറ്റിൽ പോയിട്ട് കളിച്ച് നോക്കുക. പിന്നെ ബലൂൺ പരേഡെല്ലാം ടൗൺ ഹോൾ 5 കിട്ടലം പോലത്തെ സാധനമാണ്, എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ ടൗൺ ഹോൾ 6 എത്തുമ്പോൾ ജയന്റ് അറ്റാക്ക്, വിസാർഡ്, ബോംബർ അറ്റാക്ക് വരുന്നുണ്ട്. പിന്നെ ടൗൺ ഹോൾ 7 എത്തുമ്പോൾ ഡ്രാഗൺ അറ്റാക്ക്, പിന്നെ ഹോഗ് റൈഡർ അറ്റാക്ക്. ഹോഗ് റൈഡർ അറ്റാക്ക് എല്ലാം വെച്ചാൽ ഹോഗ് റൈഡർ വെച്ചിട്ട് നടത്തും. അപ്പോൾ ഹോഗ് റൈഡറിനെ കളിച്ച് നല്ല ശീലം ഉണ്ടാവണം. ഞാൻ എത്രയോ പ്രാവശ്യം മോഞ്ചിട്ടുണ്ട്, വിചാരിച്ച സിമ്പിളാന്ന് വിചാരിച്ച് പോയതാ. ഇവിടെ കളിച്ചിട്ട് പ്രാക്ടീസ് സെഷനിൽ മാത്രം കളിച്ചാൽ പോരാ, മൾട്ടിപ്ലെയർ ബാറ്റിൽ കളിച്ചിട്ട് മാത്രമേ വാർലല്ല ഉപയോഗിക്കാൻ പാടുള്ളൂ. വാർലല്ല ഉപയോഗിച്ച് നല്ലോണം മോഞ്ചിട്ടുണ്ട് ഞാൻ, അതിൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ്. പിന്നെ ടൗൺ ഹോൾ 8 എത്തുമ്പോൾ പെക്ക അറ്റാക്ക് ഉണ്ട്, വാൾക്കേരി അറ്റാക്ക് ഉണ്ട്. പെക്ക അറ്റാക്കിന് പ്രശ്നം വെച്ചാൽ CC എന്തെങ്കിലും ട്രൂപ്സ് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പെക്ക അറ്റാക്ക് ഉപയോഗിക്കുന്ന വേണ്ടി സൂക്ഷിക്കുക, വാറിന് ഉപയോഗിക്കരുത്. പിന്നെ വാൾക്കേരി അറ്റാക്കിന് പറയാനുള്ളത്, വാൾക്കേരി ഇതാ CC അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെക്കക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ വിസാർഡ് പുറത്തിട്ടിട്ട് സീനില്ല. പിന്നെ വിസാർഡിനെ കൊണ്ട് കൊല്ലാൻ പറ്റും. പിന്നെ വാൾക്കേരി അറ്റാക്ക് സുഖമായിട്ട് CC എല്ലാം പൊട്ടിച്ച് പോകാൻ കഴിയും. പക്ഷേ എന്താ പറയുക, ഫണലിംഗ് തന്നറിയണം. ഫണലിംഗ് അത് നിങ്ങൾ, ഞാൻ അടുത്ത വീഡിയോയിലാക്കി തരാം ഫണലിങ്ങിൻ്റെ വീഡിയോ. സോ അടുത്ത വീഡിയോയിൽ നോക്കിയാൽ മതി. അടുത്ത വീഡിയോ ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ വീഡിയോ, ക്ലാൻ ഗെയിംസ് എല്ലാം വരുന്നുണ്ട്. സോ ക്ലാൻ ഗെയിംസിൻ്റെ വീഡിയോസ് ഇപ്പോൾ അടുത്ത് വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത ലാവ ലൂൺ, ലാവ ലൂണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് 2 ലാവ ഹൗണ്ട് ഇടും, അതിൻ്റെ ബാക്കിൽ ഫുള്ള് ബലൂണും അതിൻ്റെ ബാക്കിൽ ഡ്രാഗണും. ഈ ടൗൺ ഹോൾ 9 ആയാലും നിങ്ങൾക്ക് ക്യൂണ് കിട്ടും, പിന്നെ കിങ്ങും ഉണ്ടോ, കിങ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ടൗൺ ഹോൾ 7. സോ ഒരു പ്രശ്നമില്ല. പിന്നെ ഗോലം, ഗോബോ വി ഒരു അറ്റാക്ക് സ്ട്രാറ്റജി ഞാൻ പറഞ്ഞിട്ടുണ്ട് THX10 വേണ്ടിയിട്ട്. എൻ്റെ വീഡിയോ ഫസ്റ്റ് 2-3 ദിവസത്തെ മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, അതിൽ കാണാൻ പറ്റും. എന്താ പറയുക, എങ്ങനെയാണ് ഗോബോ വി എല്ലാം ഉപയോഗിക്കേണ്ടത്. പിന്നെ മൈനർ മേനിയ എല്ലാം പറഞ്ഞിട്ട് ഇതാ ഗോബോ വി പറഞ്ഞാൽ ഗോലം, വിച്ച്, പിന്നെ ബൗളർ, അത് കിടിലും അറ്റാക്ക് സ്ട്രാറ്റജിയാണ് ടൗൺ ഹോൾ 10 ടൗൺ ഹോൾ 11. പക്ഷേ ഇവിടെ പ്രാക്ടീസ് സെഷനിൽ കൊടുത്തിട്ടില്ല. ഞാൻ വീഡിയോ ഉണ്ടാക്കി, പ്രത്യേക തന്നെ വീഡിയോ ഉണ്ടാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും അത് വാച്ച് ചെയ്യുക. എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ റീപ്ലൈ എല്ലാം സെറ്റാക്കിയിട്ട് ഫുൾ പറഞ്ഞിട്ടുണ്ട് അതിൽ, ഫുൾ ഡീറ്റെയിൽ ആയിട്ട്. സോ അതൊന്ന് വാച്ച് ചെയ്യാം. പിന്നെ മൈനർ മേനിയ, മൈനറിനെ വെച്ചിട്ട് മൈനർ അറ്റാക്ക് എല്ലാവരും. പിന്നെ നിങ്ങൾ ടൗൺ ഹോൾ 10-11 എത്തുമ്പോൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് അറ്റാക്ക് ട്രൈ ചെയ്യുക, അപ്പം നിങ്ങൾക്ക് ഗെയിമിനോട് ഒരു ഇഷ്ടമല്ലെന്ന് തോന്നും, അതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് വേറെ വേറെ അറ്റാക്കിനെ ട്രൈ ചെയ്യുക. പിന്നെ ക്വീന്, ക്വീനെ വെച്ചിട്ട് ഹീലർ, ക്വീനും നമ്മളെ ഹീലറാ എന്നാൽ അതിൻ്റെ പേര് നിൽക്ക് നോക്കട്ടെ. ആ ഹീലർ തന്നെ, ഹീലറിനെ വെച്ചിട്ട് ക്വീന് ഫസ്റ്റ് ഇടും, അതിൻ്റെ ബാക്കിൽ 4-5 ഹീലർ ഇറക്കിയാൽ എന്താ പറയുക, ക്വീന് അങ്ങനെ തന്നെ നിൽക്കും. അതാണ് ഇപ്പോഴത്തെ അറ്റാക്ക് സ്ട്രാറ്റജി എന്ന് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതും ലാവ ലൂണും താഴെ ഒരു ഗോലം ഇട്ട് ഇട്ട്, പിന്നെ ഇലക്ട്രോ ഡ്രാഗൻ ലൂണ്. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാളറക്കറും മറ്റേ സാധനങ്ങളെല്ലാം കിട്ടും, സീച്ചെല്ലാം. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് എന്താ പറയുക, ഇലക്ട്രോ ഡ്രാഗൻ അറ്റാക്ക് സ്ട്രാറ്റജി ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇലക്ട്രോ ഡ്രാഗൻ അറ്റാക്ക് സ്ട്രാറ്റജി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. സോ അതൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, ഇലക്ട്രോ ഡ്രാഗൻ അറ്റാക്ക് സ്ട്രാറ്റജി.
അത് വേറൊരു വീഡിയോ ആക്കി തരാം, സ്പെഷ്യൽ വീഡിയോ വരുന്നതായിരിക്കും. സോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ബൗളിംഗ് വിത്ത് വിച്ചേഴ്സ്, വിച്ചറും ബൗളറും കൂട്ടിട്ടുള്ള ഒരു അത് ഗോബോവിയെക്കാട്ടുമല്ല നല്ല. സോ എല്ലാവരും TH11 TH10 എല്ലാം ആകുമ്പോഴേക്ക് നിങ്ങൾ എയർ അറ്റാക്ക് വിട്ടിട്ട് ഗ്രൗണ്ട് അറ്റാക്ക് നോക്കിയാൽ മതി. അതാ പിന്നെയും നല്ലൊരു ഇത് തരിക, നല്ലൊരിത് എന്താ പറയുക, നല്ലൊരു എയിമായിട്ട് നല്ലോണം സുഖമായിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അതാണ് നല്ലത്. പിന്നെ യേത്തിൻ്റെ എല്ലാം കിട്ടും. പിന്നെ പ്രാക്ടീസ് മോഡിൽ ഇത്രയേ ഉള്ളൂ, പ്രാക്ടീസ് മോഡ് ചെയ്ത് ചെയ്ത് പഠിക്കുക. പിന്നെ നിങ്ങൾ ട്രോഫി പുഷിങ് TH8 ലൊന്ന് നോക്കണം. ഞാൻ നോക്കിയിട്ട് ഇപ്പം മതിയാക്കിയിട്ടുള്ളത്, വെറുപ്പ് തോന്നും ഗെയിമിനോട് തന്നെ, നിങ്ങൾക്ക് വെറുപ്പ് തോന്നും. അതാണ് പറയുന്നത് ഫസ്റ്റ് തന്നെ എന്താ പറയുക, അറ്റാക്ക് എന്താ പറയുക, ട്രോഫി പുഷിങ് എന്തായാലും നോക്കരുത്. ഞാൻ ഇപ്പോൾ ക്രിസ്റ്റൽ ലീഗ് ആയിട്ട് പോയിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാ ഓൾ ടൈം ബെസ്റ്റ് 2006 ഈ സീസൺ ആയതാണ് ക്രിസ്റ്റൽ ലീഗ്. എന്നിട്ടിപ്പം കുറച്ച് കുറച്ച് കൊണ്ടുവരുന്ന, ഇപ്പം ലൂട്ട് എടുക്കാനും പറ്റുന്നില്ല, ലൂട്ട് എടുക്കാനും വലിയ പാടാണ്. സാധാരണ ഗോബ്ലിനെല്ലാം വെച്ചിട്ട് എടുക്കാനും, ഇപ്പം ഗോബ്ലിൻ വെച്ചിട്ട് എടുക്കാനാവുന്നില്ല വാളുള്ളതുകൊണ്ട്. ഇപ്പോൾ ജമ്പ് സ്പെല്ല് കിട്ടുന്നവരെ എങ്ങനെയെങ്കിലും ലൂട്ട് കണ്ടെത്തണം. ഇതിനെ അപ്ഗ്രേഡ് ചെയ്ത് വരണം. ലെവൽ 3 എത്ര, ലെവൽ 5 എത്തിയാൽ കുറച്ചും കൂടി അധികം ലൂട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം നോക്കി ചെയ്യണം. പിന്നെ വേറെ ട്രിക്ക് എന്ന് വെച്ചാൽ എല്ലാ ഇവൻറ്റ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കുറേ റിവാർഡ് XP എല്ലാം കിട്ടും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് വേഗം വേഗം നിങ്ങൾക്ക് അപ്ഗ്രേഡ് എല്ലാം ആക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം നോക്കി ചെയ്യാം. അപ്പം എൻ്റെ അടുത്ത വീഡിയോ കാണാം, അതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും മിക്കവാറും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.